ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ അടക്കം ഏറെ ശ്രദ്ധ നേടുന്ന ചിത്രവും ഈ പിഞ്ചു ഓമനകളുടെയും മുഖ്യമന്ത്രിയുടെയുമാണ്. ക്ലിഫ് ഹൗസിൽ വെച്ചാണ് മുഖ്യമന്ത്രി ഈ അഞ്ച് കുരുന്നുകളെ എഴുത്തിനിരുത്തിയത്. നിരവധി കുഞ്ഞുങ്ങളാണ് ഈ വിദ്യാരംഭ ദിനത്തിൽ അറിവിന്റെ ലോകത്തേക്ക് കാലെടുത്തു വെക്കുന്നത്. ഇന്ന് അനന്യ, അദ്വേഷ്, ഹിത, ഐറിൻ, ഏണസ്റ്റോ എന്നീ കുഞ്ഞുങ്ങളെ ആണ് മുഖ്യമന്ത്രി എഴുത്തിനിരുത്തിയത്. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടെന്ന് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിന്റെ പൂർണ്ണ രൂപം ഇങ്ങനെ: ക്രിയാത്മകമായ സാമൂഹിക പുരോഗതിയിൽ വലിയ പങ്കുവഹിക്കുന്ന ഒന്നാണ് ആ സമൂഹം ആർജിച്ചെടുക്കുന്ന അറിവ്. വിദ്യാഭ്യാസം എന്ന സാമൂഹ്യ പ്രവർത്തനത്തിന്റെ പ്രസക്തി ഈ വളർച്ചയുമായി ഏറെ ബന്ധപ്പെട്ടിരിക്കുന്നു. നിരവധി കുഞ്ഞുങ്ങളാണ് ഈ വിദ്യാരംഭ ദിനത്തിൽ അറിവിന്റെ ലോകത്തേക്ക് കാലെടുത്തു വെക്കുന്നത്. ഇന്ന് അനന്യ, അദ്വേഷ്, ഹിത, ഐറിൻ, ഏണസ്റ്റോ എന്നീ കുഞ്ഞുങ്ങളെ എഴുത്തിനിരുത്തി. പൊതുവിദ്യാഭ്യാസ രംഗത്ത് കേരളം കൈവരിച്ച നേട്ടങ്ങൾ ലോകമെമ്പാടും ശ്രദ്ധിക്കപ്പെട്ടതാണ്. ഈ മാറ്റങ്ങളെ കൂടുതൽ ജനകീയമാക്കാനും ഇനിയും മെച്ചപ്പെട്ട വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ, സൗകര്യങ്ങൾ, പഠന സംവിധാനവും എല്ലാവർക്കും ഒരുക്കാനും നമുക്ക് സാധിക്കണം. ഇതിനായി വിവിധ നടപടികൾ LDF സർക്കാർ നടപ്പിലാക്കി വരുന്നു. അറിവും നൈപുണ്യവും കൈമുതലായ ഒരു നവ കേരളത്തെ വാർത്തെടുക്കാൻ ഈ വിദ്യാരംഭ ദിനം ഊർജം പകരട്ടെ. എല്ലാവർക്കും മഹാനവമി വിജയാശംസകൾ എന്നാണ് മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചത്. മുഖ്യമന്ത്രിയെ കൂടാതെ തിരുവനന്തപുരം പൗർണമിക്കാവ് ദേവീക്ഷേത്രത്തിൽ വെച്ച് ISRO ചെയർമാൻ ഡോക്ടർ സോമനാഥൻ കുരുന്നുകളുടെ നാവിൽ ആദ്യാക്ഷരം കുറിച്ചു. രാജ്ഭവനിൽ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനും കുരുന്നുകളെ എഴുത്തുനിരുത്തി. ഓം ഹരിശ്രീ ഗണപതായ നമ അവിഘ്ന നമസ്തു എന്ന ദേവനഗരിയിലും ഓം ആ എന്നീ മലയാളത്തിലും അറബിയിൽ എഴുതണമെന്ന് താല്പര്യം പ്രകടിപ്പിച്ച മാതാപിതാക്കളുടെ കുരുന്നുകൾക്ക് അറബിയിലും ഗവർണർ അക്ഷരം എഴുതിപ്പിച്ചു.